നമസ്കാരം എല്ലാവർക്കും ആട്ടൻ റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലേ കടുമാങ്ങ അപ്പോൾ ഈ ഒരു കടുമാങ്ങ അച്ചാർ അച്ചാറുണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ട ഇത്തിരി തൈരും കൂടെ കൂട്ടിയാൽ സുഖമായിട്ട് ഊണ് കഴിക്കാം അപ്പം വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ മൂന്ന് കുപ്പിയിലാക്കിയിട്ട് കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ ദിവസമായിട്ട് നമുക്ക് മാവിൻ്റെ ചുവട്ടീന്ന് കിട്ടുന്ന കണ്ണിമാങ്ങ പരക്കിയെടുത്ത് കഴുകി ഇതിലേക്ക് നിറച്ച് വെക്കണാണ് ഓരോ കുപ്പിന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത കുപ്പിയിലേക്ക് നിറച്ച് വെച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ മാങ്ങ വേറെ അതുപോലെ വെള്ളം വേറെ എടുക്കാം കാരണം നമുക്ക് ഇത്രയധികം വെള്ളം ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കണ്ണി മാങ്ങയും വെള്ളം കൂടെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടു മാറ്റി കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബൗളുകളിലെ മാങ്ങയും കൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ആദ്യം ഇട്ടിട്ടുള്ള മാങ്ങകളൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് നോക്കി മാറ്റിയെടുത്തിട്ട് വേണം അച്ചാറിടാനായിട്ട് അപ്പോൾ നല്ല കട്ടിയുള്ള മാങ്ങ വേണം കേട്ടോ നമുക്ക് അച്ചാറിനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് കായം വെള്ളത്തിലിടണം അപ്പം കായത്തിൻ്റെ പൊടിയല്ലാട്ടോ നമ്മൾ കടുമാങ്ങണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ കായത്തിന്റെ കഷ്ണമാണ് അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഈ ഉപ്പ് ഉപ്പുമാങ്ങയുടെ ആപത്തേ വെള്ളത്തിൽ തന്നെയുണ്ട് നമ്മൾ ഈ ഒരു കായം കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കുന്നത് നമ്മൾ വേറെ പ്രത്യേകിച്ച് വെള്ളം എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കടുമാങ്ങ നല്ല മാങ്ങയും അതുപോലെ തന്നെ അലിഞ്ഞു പോയിട്ടുള്ള മാങ്ങയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങ കൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോണത് മാങ്ങ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഞെക്കി നോക്കിയാൽ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കണം ആ ഒരു മാങ്ങ കടുമാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാലം കേടുകൂടാതെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ചെറുതായിട്ട് ഞങ്ങി തുടങ്ങണ മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പൊട്ടിയ മാങ്ങയൊക്കെ നമുക്കത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കത് തട്ടിക്കൂട്ടായിട്ട് വേറെ രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഉപ്പുമാങ്ങയായിട്ട് കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരയ്ക്കാനും ഇത് എടുക്കാം കേട്ടോ ഈ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഇത് നമ്മൾ നല്ല മാങ്ങയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അച്ചാറ് പെട്ടെന്ന് കേടായി കേടായിപ്പോവും അതുകൊണ്ട് ഇത് മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ നമ്മളിതുപോലെ ഗ്ലാസിൻ്റെ ബോട്ടിലുകൾ വെയിലത്ത് കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു നൂറ് ഗ്രാം കടുക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക ഇതൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമ്മൾ കുതിർക്കാനിട്ട് വെച്ചിട്ടുള്ള കായം അതൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അതൊന്ന് അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കായൊക്കെ ഒരുവിധമൊക്കെ അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ആ കായത്തിൻ്റെ ഒരു മണമൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് വരും അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നില്ല നമ്മൾ പൊടിയേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇതാണെന്ന് തോന്നിയത് കൊണ്ടാണ്ട് ഇങ്ങനെ ചെയ്യണേ പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി വേണം അപ്പം ഞാൻ വേറൊരു ബൗളിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കപ്പളവിൽ എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടി ഒരു കപ്പളവിലാണ് കേട്ടോ പറയണേ അപ്പം നമ്മൾ മുളക് പൊടി എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് കേട്ടോ മുളക് പൊടി എടുക്കുന്നത് രണ്ട് കപ്പായിട്ട് അളന്നെടുക്കണാണ് അരക്കപ്പിൻ്റെ മെഷർമെൻറ്റിൽ പിന്നെ ഇതിലേക്ക് പൊടിച്ച കടുകും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അരക്കപ്പ് കടുക് ഇട്ടിട്ടുണ്ട് ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ അരക്കപ്പാണ് ഞാൻ നൂറ് ഗ്രാം പൊടിച്ചതിന്ന് അരക്കപ്പ് എടുത്തിട്ട് ബാക്കിയുള്ള കടുകയാണത് ഇനി കായം നമുക്ക് നന്നായിട്ട് അലിയിച്ചെടുത്തിട്ട് ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം മാക്സിമം അലിയിച്ചെടുത്തിട്ടുണ്ട് ബാക്കി ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കായത്തിൻ്റെ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടുക് പൊടിച്ചെടുക്കുമ്പോൾ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഫൈനായിട്ട് പൊടിഞ്ഞു പോകരുത് അപ്പോൾ ഇതാണ് നമുക്ക് കടുമാങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് കടുമാങ്ങയിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപ്പിലിട്ടിട്ട് വച്ചിട്ടുള്ള മാങ്ങയ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല അപ്പം ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ മിക്സ് ചെയ്തെടുക്കണേ ഒന്നിച്ച് നമ്മൾ കുറേ വെള്ളം ഒഴിക്കരുത് അപ്പോൾ കുറേശ്ശേയായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എത്ര അളവിൽ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു മിക്സിങ്ങിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും അപ്പം നമുക്കിത് നോക്കാം എത്രത്തോളം വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യേണ്ടെന്നുള്ളത് നമ്മളെടുക്കുന്ന മാങ്ങയുടെ ഒരു അളവിനുസരിച്ചിട്ട് വേണം കേട്ടോ ആ ഒരു മാങ്ങ നന്നായിട്ട് മസാല പിടിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടുള്ള മിക്സാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ മാങ്ങയിൽ നന്നായിട്ട് ഈ ഒരു മുളകും കടുകും കായുമൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു മസാല പിടിക്കുന്ന ഭാഗത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉപ്പ് മാങ്ങയുടെ വെള്ളം ബാക്കി ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉപ്പ് മാങ്ങയുടെ വെള്ളത്തിൽ നല്ല കാന്താരി മുളകുമൊക്കെ തിരുമ്പിയിട്ട് ചോറുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉടഞ്ഞ മാങ്ങയൊക്കെ ഉണ്ടല്ലോ അതും നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പോൾ ദേ കടുമാങ്ങ ഇവിടെ കൂട്ടമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നേരെ കുപ്പിയിലേക്ക് ആക്കാം ഭരണിയിലാണെന്നുണ്ടെങ്കിൽ ഭരണിയിലേക്ക് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചില്ലിൻ്റെ കുപ്പികളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പല കുപ്പികളിലാക്കി വെക്കുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലെ നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വെലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് എടുത്തിട്ടുള്ള കുപ്പിയാണ് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും അപ്പോൾ നമുക്കിത് ഈ കുപ്പിയിലാക്കിയിട്ട് വയ്ക്കാം പണ്ട് കാലത്ത് ഭരണിയിലൊക്കെ ആക്കിയിട്ട് ഭരണിയുടെ മുകൾ ഭാഗത്ത് നല്ലെണ്ണയിൽ മുക്കിയ തുണിയൊക്കെ വെച്ചിട്ടാണ് ഭരണിയുടെ വായ മൂടിക്കെട്ടി കളിമണ്ണൊക്കെ വയ്ക്കും കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരം അങ്ങനെയാണ് ചെയ്യാറ് കളിമണ്ണൊക്കെ ഭരണിയുടെ മുകളിൽ വെച്ച് പൊത്തി ആ ഒരു അടപ്പൊക്കെ നന്നായിട്ട് അടച്ചിട്ട് ആണ് ചെയ്യല് എന്നിട്ട് അത് ഒരു വർഷം വരെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളത് ആ ഒരു കളിമണ്ണൊക്കെ പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം അടപ്പൊക്കെ തുറന്ന് എടുക്കുക എന്നിട്ട് പല കുപ്പിയിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക ഇതിപ്പം അങ്ങനെയൊന്നും ചെയ്യണില്ല പിന്നെ ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ എനിക്കത് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുകയാണ് കുറച്ച് നല്ലെണ്ണ മുകളിൽ ഒഴിച്ചതിന് ശേഷമാണ് നമ്മളത് അടച്ചു വെക്കണത് മൂന്ന് കുപ്പിയിലും നമ്മളതുപോലെ നല്ലെണ്ണ ഒഴിച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുന്നുണ്ട് നമുക്കിത് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാം അത്രയ്ക്കൊന്നും ഇരുന്നില്ല എന്നുണ്ടെങ്കിലും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും ഇരുന്നോട്ടെ കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്